ഇന്ത്യക്ക് മുന്നിൽ ബംഗ്ലാദേശിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ആകെ കൂടി കളിച്ചത് ഷക്കിബ് അല്ലസനും മഹമ്മദുള്ളയുമായിരുന്നു. ഈ രണ്ടുപേരും കൂടി പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ബംഗ്ലാദേശ് 100 റൺസിൽ താഴെ ഓൾഔട്ടായേനെ. അതുപോലെയായിരുന്നു അവരുടെ വിക്കറ്റുകൾ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇന്ത്യയോട് കളി തോറ്റ ശേഷം ഷക്കിബ് അല്ലസൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. 182 റൺസ് ഇന്ത്യ അടിച്ചുകൂട്ടി. ഇന്ന് കളി തോറ്റ ശേഷം ഷക്കീബ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ബാറ്റിങ്ങിലാണ് പണിയായത്. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അവർ മികച്ച ബൗളിംഗാണെന്ന് കാഴ്ചവെച്ചത്. ഞങ്ങൾ ബാറ്റിങ്ങിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇന്ത്യ ഇങ്ങനെ കളിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. രോഹിത് ശർമ്മയും സഞ്ജുവും ഓപ്പണിംഗിൽ വന്നത് ശരിക്കും ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ സഞ്ജുവിൻ്റെ വിക്കറ്റ് പെട്ടെന്ന് നേടി. എന്നാൽ ഞങ്ങൾക്ക് പണി തന്നത് ഋഷഭ് പന്ത് ആയിരുന്നു. അവനിങ്ങനെ അടിച്ചു കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതുപോലെ പാണ്ഡ്യയും. ഇവരുടെ വിക്കറ്റുകൾ യഥാക്രമം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചില്ല. അതാണ് ഞങ്ങൾ കളി തോൽക്കാൻ കാരണമായത്. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഷക്കീബ് വ്യക്തമാക്കി. അല്ലെങ്കിലും ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരെതിരാളി ആയിരിക്കില്ല. ഇന്ത്യ T20 ക്രിക്കറ്റിൽ എപ്പോഴും ബംഗ്ലാദേശിനെ തോൽപ്പിക്കാറുണ്ട്. സന്നാഹ മത്സരത്തിൽ പോലും അവർക്ക് ഇന്ത്യൻ ടീമിനോട് ജയിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യയുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തായാലും ഇന്ത്യ അടിച്ചു നടത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ മാച്ച് അത് അയർലൻഡുമായിട്ടാണ്. 5 June മത്സരം നടക്കാൻ പോകുന്നത്. സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ അവസരം കിട്ടിയിട്ടും സഞ്ജുവിനത് മുതലാക്കാൻ സാധിച്ചില്ല. ഒരു LBയിലൂടെ സഞ്ജു ഔട്ടായി മടങ്ങി. DRS ഉണ്ടെങ്കിൽ സഞ്ജുവിനെ അത് വിളിക്കാമായിരുന്നു. പക്ഷേ സന്നാഹ മത്സരമായതുകൊണ്ട് DRSഉം ഇല്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.